പണിപാളി ട്ടോ പണിപാളി പണിപാളി യാത്രകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും നമ്മളെ യാത്രകൾ. ഒരിക്കലും നമുക്കിങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ദമാമെന്ന് ബഹ്റൈനിലേക്ക് പോവാണ്, മനാമയിലേക്ക് പോവാണ്. അപ്പോ എന്റെ ആറാമത്തെ രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, വളരെ ചെറുതാണ്, ഒന്നുമില്ല, ഒരു 10-26 കിലോമീറ്റർ ഉള്ള ബ്രിഡ്ജ്, അതും കടലിലൂടെ ഉള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം, എങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യാം, എങ്ങനെ ആണ് ആ ബ്രിഡ്ജ്, അതിന്റെ നടുവിലുള്ള ഒരു ഐലൻഡ് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെയാണ് ഇമിഗ്രേഷനും കാര്യങ്ങളും, അതിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫോബാർന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ യാത്രയുടെ വിശേഷങ്ങളൊക്കെ, ഇനി ഈ 4 ദിവസം ബഹ്റൈനിലെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ സൈക്കിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, കുറെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇപ്പൊ ടെന്റിന്റെ ആവശ്യമില്ല, വെറുതെ വെയിറ്റ് ഓവർ വെയിറ്റ് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം ടെന്റ് എടുത്തിട്ടില്ല, സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല, കുറച്ച് വെയിറ്റ് കുറച്ചാണ്, കാരണം 50 കിലോ ഉണ്ട് ഇതിന്റെ സൈക്കിള്, സൈക്കിള് മാത്രമല്ല സൈക്കിൾ പ്ലസ് ലഗേജ് 50 കിലോ ഉണ്ട്. അപ്പോ അത് ചവിട്ടി പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ 4 ദിവസത്തേക്ക് എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അത് എടുത്തിട്ടില്ല. ഇനി തിരിച്ച് ദമാമിൽ വന്ന് റിയാദ് മക്ക ജിദ്ദ ആണ് എന്റെ റൂട്ട്. അപ്പൊ എന്തായാലും അത് വേണം, കാരണം ഡെസേർട്ടിലാണ് തന്നടിയ കാര്യങ്ങളൊക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ആവശ്യം വരും. അപ്പോ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മള് 140 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു യാത്രയല്ലേ, നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ബ്രദറാണ് നിതിൻ ചേട്ടൻ, കണ്ണൂരാണ് വീട്, കണ്ണൂർ എന്നാണ് വിളിക്കാറ് എല്ലാവരും. അപ്പോ പുള്ളി ഇവിടത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ഇവിടെ ദമാമിലെ ഫേമസ് ഇൻഫ്ലുവൻസർ ആണ്. പണിപാളി ട്ടോ പണിപാളി പണിപാളി. ഈ ക്രോസ്വേല് സൈക്കിൾ അവർ അനുവദിക്കുന്നില്ല, സമ്മതിക്കൂല എന്നാ പറയുന്നത്. ഇതാണ് ആ ക്രോസ്വേ, അവര് അറിയാതെ ഒരു വീഡിയോ എടുക്കാണ്, സമ്മതിക്കൂല എന്നാ പറയുന്നത്. എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇതാണ് ആ ക്രോസ്വേ. എല്ലാ വഴിക്കും ഞാൻ ശ്രമിച്ചു നോക്കിട്ടോ, ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇവരുടെ റൂൾസ് തന്നെ റൂൾസ് ആണ്, അല്ല അതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിത്ത് സ്പെഷ്യൽ പെർമിഷനിൽ നടക്കുമെന്ന് ഞാൻ ഒരുപാട് നോക്കി, നടന്നില്ല. അപ്പോ ഇനി വേറെ ഓപ്ഷൻ ഉള്ളത്, ഇവർ തന്നെ പറഞ്ഞത് മിഡിലിൽ സൗദിയുടെ ഇമിഗ്രേഷൻ ഉണ്ട്, അവിടെ വരെ ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാന്നാ പറഞ്ഞത്. ഈ ഒരു ബ്രിഡ്ജ് 25 കിലോമീറ്റർ ആണ്, 536 കാലുകളാണ് ഈ 25 കിലോമീറ്റർ. അതിന്റെ നടുവിലൊരു ഐലൻഡ് ഉണ്ട്, അവിടാണ് കസ്റ്റംസ് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഐലൻഡിലാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയിൽ കാണാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സൈക്കിൾ എന്തായാലും അലൗഡ് അല്ല, അപ്പോൾ നമ്മൾ അവരുടെ റൂൾസ് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലാൻ എ പകരം പ്ലാൻ ബിയിലേക്ക് മാറണം, അത് യാത്രയുടെ ഭാഗമാണ്, നമ്മളിങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ പ്ലാൻ ബിയിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്ലാൻ ബി എന്താണെന്നുള്ളത് നോക്കാം, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, യാത്രകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും നമ്മളെ യാത്രകൾ, ഒരിക്കലും നമുക്കിങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ബി പോസിറ്റീവ്, നമുക്ക് ബഹ്റൈനിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ബഹ്റൈനിലേക്ക് എത്തും. ഞാനിപ്പോ ഇതാ ബഹ്റൈനിലേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ 6-ാമത്തെ കൺട്രി ആയിട്ടുള്ള ബഹ്റൈനിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്റെ പുറകില് കാണാൻ പറ്റും, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, കിങ്ഡം ഓഫ് ബഹ്റൈൻ. അപ്പൊ ഞാനിപ്പോ ബഹ്റൈനിലെ കോസ്വേല് ബ്രിഡ്ജിന്റെ നടുവിൽ ഒരു ഐലൻഡ് ഉണ്ട്, ആ ഐലൻഡിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് ഐലൻഡ് ആണ്, ഇവിടെ ഒരു പള്ളിയുണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, കുറെ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്, നല്ല അടിപൊളി ബീച്ച് ഉണ്ട്, ബീച്ചല്ല കടല്, ബീച്ച് ഏരിയ, അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഫുൾ കടൽ കല്ലക്കെട്ട് സെറ്റാക്കിയതാണ്. അപ്പോ അടിപൊളി സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ്, അടിപൊളി പൊള്ളിച്ച ക്ലൈമറ്റുമാണ്,
രക്ഷയില്ലാത്ത ക്ലൈമറ്റാ. പറ്റിയ സൈക്ലിങ്ങിന് പറ്റിയ ക്ലൈമറ്റാണ്. ഇനി അങ്ങോട്ട് അങ്ങോട്ട് തണുപ്പ് കൂടാൻ പോവാണ്. അപ്പൊ തണുപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജാക്കറ്റ് ഒക്കെ ഇട്ട് റൈഡ് ചെയ്യേണ്ടി വരും. അപ്പോ അങ്ങനെ എന്റെ ആറാമത്തെ കൺട്രിയിൽ എത്തിയിരിക്കുകയാണ്. 35 രാജ്യങ്ങളിൽ 6 ആറാമത്തെയാണ്. ഇനി 29 ഇവിടെ ഒരു ആരോ ബോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിങ്ഡം ഓഫ് ബഹ്റൈൻ ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഇവിടെ മൊത്തം ട്രക്കുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കിങ്ഡം ഓഫ് ബഹ്റൈൻ, ഇത് ട്രക്ക് വരുന്ന വഴിയാണിത്. ഇവിടെ ബഹ്റൈൻ പോലീസ് ഉണ്ട്. എന്താ മക്കളെ അടിപൊളി കാഴ്ച അല്ലേ? എമ്മാതിരി കടല. ട്രക്ക് ഡ്രൈവേഴ്സ് ഇവിടെ ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. നല്ല ബ്ലൂ കടലതാ. അവിടെ ഒരു ബോർഡ് ഉണ്ട്, കിങ്ഡം ഓഫ് ബഹ്റൈൻ, വെൽക്കം ടു ദ കിങ്ഡം ഓഫ് ബഹ്റൈൻ എന്ന് എഴുതിയിട്ട് അവിടെ ഒരു എൻട്രി ബോർഡ് ഉണ്ട്. ഈ കടൽ കടന്ന് അപ്പുറത്തണം ശരിക്കുള്ള ബഹ്റൈൻ. ഇതൊക്കെ ബഹ്റൈൻ്റെ പാട്ടാണ്. ഇവിടെ മക്ഡൊണാൾഡ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡാണ്, ചെറിയൊരു ഐലൻഡ്. അതിൻ്റെ ഒരു ഭാഗത്ത് സൗദിയുടെ എമിഗ്രേഷൻ, മറ്റേ ഭാഗത്ത് ബഹ്റൈൻ്റെ എമിഗ്രേഷൻ. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഐലൻഡിൽ. വേറെ ഒന്നുമില്ല, ആൾത്താമസമൊന്നുമില്ല. ജസ്റ്റ് ഇത് മനുഷ്യനിർമ്മിത ഐലൻഡാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ആറാമത്തെ രാജ്യം ബഹ്റൈൻ. നല്ല കാറ്റാ, പൊരിഞ്ഞ കാറ്റ്, അതും നല്ല തണുത്ത കാറ്റ്. ഇനി മുതൽ അങ്ങോട്ട് ജാക്കറ്റ് വേണം മക്കളെ. 2 ക്ലൈമറ്റ് നല്ല മാറ്റമുണ്ട്. ഇന്നലെയൊക്കെ നല്ല തണുത്ത കാറ്റാണ്, നട്ട സമയമാണ്. ഞാൻ മനാമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മക്കളെ ബഹ്റൈൻ. ഹായ്, ഞാനിപ്പോ മനാമയിലാണ് ഉള്ളത്. ഇതാ എന്റെ കൂടെ റൈഡേഴ്സ് ഓൺ വീൽസിലെ എല്ലാ മെമ്പേഴ്സും എന്റെ കൂടെ റൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗംഭീര സ്വീകരണമായിരുന്നു. ഇവിടെ സ്കൈ വേൾഡ്, പിന്നെ BKSF റൈഡേഴ്സ് ഓൺ വീൽസ്, അങ്ങനെ കുറെ പേര് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. ഏതാ ഹോട്ടലെന്ന് എനിക്കറിയില്ല, ഇവരെന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.